ലോകത്താകെയെന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് റഷ്യ യുക്രൈൻ യുദ്ധം. ഈ രീതിയിൽ ലോകത്തുടനീളം പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പല രാജ്യങ്ങൾക്കും അവരവരുടേതായ യുദ്ധോപകരണങ്ങളുണ്ട്. ഈ രീതിയിലുള്ള കുറച്ച് ഭീമാകാരവും വ്യത്യസ്തവുമായ യുദ്ധ ഉപകരണങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. അടുത്തതായി നിങ്ങൾക്കായി ഒരു ആപ്പ് പരിചയപ്പെടുത്താം. ബിനോമ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ, ആപ്പിൾ എന്നീ കമ്പനികളുടെ ആസ്തികളിലും സ്വർണം, യൂറോ തുടങ്ങിയ കറൻസികളുടെ വ്യത്യസ്തമായ ആസ്തികളിലും ട്രേഡിംഗ് നടത്തുവാനും 90% വരെ ലാഭം കൈവരിക്കുവാനും സാധിക്കും. തിരഞ്ഞെടുത്ത അസറ്റുകളുടെ മൂല്യം കൂടുമോ കുറയുമോ എന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പ്രവചിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിനായി ഒരു 700 രൂപയ്ക്ക് നമുക്കിവിടെ ട്രേഡിംഗ് നടത്താം. തുടർന്ന് നമ്മുടെ ഫോർകാസ്റ്റിംഗ് ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആസ്തി മൂല്യം വർദ്ധിക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നിന്നും ലഭിക്കുന്ന തുക 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്നോ പേടിഎമ്മിൽ നിന്നോ നിങ്ങൾക്ക് പിൻവലിക്കുവാൻ സാധിക്കും. ഇതിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക 300 രൂപയാണ്. നിങ്ങളുടെ ഡെപ്പോസിറ്റ് തുക ഇരട്ടിയാക്കുവാൻ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഈ പ്രൊമോ കോഡ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് 400 രൂപ ഉപയോഗിച്ചുകൊണ്ട് 800 രൂപ നേടിയെടുക്കുവാനും സാധിക്കും. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് ബിനോമോ ഇൻസ്റ്റാൾ ചെയ്ത് ഉടൻ തന്നെ ട്രേഡിംഗ് ആരംഭിക്കൂ. ട്രേഡിംഗ് പഠിക്കുവാനും പുതിയ തന്ത്രങ്ങൾ പരിശീലിക്കുന്നതിനുമായി ഡെമോ അക്കൗണ്ടിലേക്ക് 60,000 രൂപ ഈ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബിനോമോയിൽ ലാഭനഷ്ട സാധ്യതകൾക്ക് ഒരേപോലെ സാധ്യതകളുണ്ട്. ഞാനൊരു ബിനോമിസ്റ്റ് ആണ്, നിങ്ങളോ? നമ്പർ 10, യുറാൻ 9 എന്നത് ഒരു ആളില്ല യുദ്ധ വാഹനമാണ്. ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് JSC എന്ന കമ്പനിയാണ്. യുറാൻ 9 ആദ്യമായി വികസിപ്പിച്ചെടുത്തത് സിറിയൻ ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിലാണ്. റഷ്യയിലാണ് ഏറെ ശക്തിയേറിയ യുദ്ധവാഹനം രൂപപ്പെടുത്തിയത്. ഏകദേശം 1 ടണ്ണോളമാണ് ഇതിന്റെ ഭാരം. കൂടാതെ വിപണി മൂല്യമായി കണക്കാക്കുന്നത് $4 മുതൽ $5 ബില്യൺ വരെയാണ്. റഷ്യയുടെ ആയുധബലത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒന്നുകൂടിയാണിത്. 2015 ഇത്തരമൊരു കണ്ടുപിടുത്തം ഉണ്ടായത്. അതിനൂതനമായ നിരവധി സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് യുറാൻ പുറത്തിറക്കിയത്. സ്ഫോടനാത്മക റിയാക്റ്റീവ് കവചവും സംയോജിത കവചവും ഉപയോഗിച്ച് ടാങ്കുകളെയും മറ്റും പരാജയപ്പെടുത്തുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 400 മീറ്റർ മുതൽ 6 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ പ്രവർത്തന പരിധി. നമ്പർ 9, വായുവിൽ വെച്ച് ഭൂമിയിലേക്ക് നിക്ഷേപിച്ച് ഒരു പ്രദേശത്തെ ഒട്ടാകെ തകർക്കുവാൻ കഴിയുന്ന ഒന്നാണ് ക്ലസ്റ്റർ ബോംബ്. ഇവ ഏത് രീതിയിലാണ് താഴേക്ക് പതിക്കുകയെന്നത് ഇവിടെയുള്ള വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ക്ലസ്റ്റർ ബോംബുകൾ വ്യത്യസ്തമായ പ്രദേശത്ത് നിരവധിയായ ചെറിയ ബോംബേറ്റുകൾ പുറപ്പെടുവിക്കുന്നതിനാൽ ആക്രമണ സമയത്തും അതിനുശേഷവും അവ വലിയ രീതിയിലുള്ള ഗുരുതരാവസ്ഥ സൃഷ്ടിക്കുന്നു. ഏതാനും ചില രാജ്യങ്ങളിൽ ഇവയുടെ ഉപയോഗം 2008 മെയ് മാസത്തിൽ അയർലൻഡിൽ നടന്ന യുദ്ധ ഉപകരണങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷനിൽ നിരോധിച്ചതായ കരാറിൽ ഒപ്പിടുകയും ചെയ്തു. ഒരു അടിസ്ഥാന ക്ലസ്റ്റർ ബോംബിൽ ഒരു പൊള്ളയായ ഷെല്ലും 2000-ലധികം ചെറിയ ബോംബേറ്റുകളും ഉൾപ്പെട്ടിരിക്കുന്നു. ശക്തമായതും പരന്നതുമായ ഉഗ്ര പ്രഹരശേഷിയാണ് ക്ലസ്റ്റർ ബോംബുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്പർ 8, AK-630M 2 Duet എന്നത് കപ്പലുകളിലും മറ്റും സജ്ജീകരിച്ചിരിക്കുന്ന ഓട്ടോമാറ്റിക് ഷിപ്പ് ബോൾ ഗൺ മൗണ്ട് റഡാറാണ്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള വ്യോമ ഭീഷണികളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നതിനുള്ള റഡാർ സംവിധാനമാണിത്. 5 കിലോമീറ്റർ വരെ പ്രവർത്തിക്കുവാനുള്ള ശേഷി ഇതിനുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും അക്രമശേഷിയും പ്രവർത്തന ക്ഷമതയുമുള്ള സംവിധാനമാണ് AK-630M Duet എന്ന് പറയുന്നത്. 4000 റൗണ്ട് വരെ വെടിയുതിർക്കുവാനുള്ള കഴിവാണ് ഇതിനുള്ളത്. ഈ സംവിധാനവും പുറത്തിറക്കിയിരിക്കുന്നത് റഷ്യയാണ്. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ ഒട്ടനേക രാജ്യങ്ങൾ ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. കടൽ മാർഗത്തിലൂടെയുള്ള ആക്രമണങ്ങളെ ഏറെ കൃത്യതയോടു കൂടിയാണ് ഇത് അടിച്ചമർത്തുന്നത്. നമ്പർ 7, M134 മിനിഗൺ ഒരു ബാരൽ റോട്ടറി മെഷീൻ ഗൺ ആണ്. അത്ഭുതപ്പെടുത്തുന്ന സംഗതി എന്തെന്നാൽ ഈ മിനിഗൺ ഉപയോഗിച്ച് മിനിറ്റിൽ 2000 മുതൽ 6000 റൗണ്ട് വരെ വെടിയുതിർക്കുവാൻ ഇതിന് സാധിക്കും. ഒരു ബാഹ്യ പവർ സ്രോതസ്സുള്ള ഗാറ്റ്ലിംഗ് ശൈലിയിലുള്ള കറങ്ങുന്ന ബാരൽ അസംബ്ലിയാണ് ഈ മിനിഗണിലുള്ളത്. അടിസ്ഥാന മിനിഗൺ ഒരു 6-ബാരൽ എയർ കൂൾഡ് ഇലക്ട്രിക് ഡ്രൈവ് റോട്ടറി മെഷീൻ ഗൺ ആണ്. മിനി ഗണ്ണിന്റെ മൾട്ടി ബാരൽ ഡിസൈൻ അമിതമായി ഇത് ചൂടാകുന്നത് തടയുന്നു. മാത്രമല്ല എല്ലാ ബാരലുകളിലും ഒരേ സമയം ഫയറിംഗ്, എക്സ്ട്രാക്ഷൻ, ലോഡിംഗ് എന്നിവയിലൂടെ സീരിയൽ പ്രക്രിയ നടത്തുന്നതിനാൽ ഉയർന്ന ഫയറിംഗ് നിരക്കിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഏറെ ശക്തമായ രീതിയിലുള്ള പ്രഹരശേഷിയാണ് ഈ മിനിഗണ്ണിനുള്ളത്. നമ്പർ 6, K-300P Bastion ഒരു റഷ്യൻ തീരദേശ പ്രതിരോധ മിസൈൽ സംവിധാനമാണ്. ബെലാറേഷ്യൻ കമ്പനിയാണ് ഇതിന് നിർമ്മാണം വഹിക്കുന്നത്. മൊബൈൽ ആന്റിഷിപ്പ്, സർഫസ് ടു സർഫസ് മിസൈൽ സിസ്റ്റം എന്നീ നിലകളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 2015 കാലഘട്ടം മുതൽ ഇത് നിലവിലുണ്ട്. 3 ടൺ ഭാരമാണ് ഈ മിസൈൽ സംവിധാനത്തിനുള്ളത്. മണിക്കൂറിൽ 250 മുതൽ 220 കിലോമീറ്റർ വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. കടലിലും കരയിലും ഈ മിസൈൽ സംവിധാനം ഉപയോഗിക്കുവാൻ സാധിക്കും. വലിയ വ്യാപ്തിയിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഇത് കൃത്യതയുടെ കാര്യത്തിൽ ഏറെ മികവ് പുലർത്തുന്നുണ്ട്. നിരവധി പ്രവർത്തന ഘട്ടങ്ങളിലൂടെയാണ് ഈ മിസൈൽ കടന്നുപോകുന്നത്. റഷ്യയുടെ സൈനിക ശക്തിയിലെ ഒരു കരുത്തൻ തന്നെയാണ് ബാസ്റ്റിയൻ പി. നമ്പർ 5,
ഏറെ പ്രഹരശേഷിയുള്ള ഒരു മിസൈൽ സംവിധാനമാണ് S-400 ട്രിംസ്. 1990 റഷ്യയുടെ ആൽമാസ് സെൻട്രൽ ഡിസൈൻ ബ്യൂറോവാണ് ഇത്തരമൊരു സംവിധാനം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ചുക്കാൻ പിടിച്ചത്. എന്നാൽ പ്രവർത്തനം ആരംഭിച്ചത് 2007 ഏപ്രിലായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ മിസൈൽ സംവിധാനമാണിത്. ഏറെ വിദൂരതയിലെത്തി പ്രവർത്തിക്കുവാനുള്ള ശേഷി ഈ മിസൈലുകൾക്കുണ്ട്. ഒരു സാധാരണ S-400 ബറ്റാലിയനിൽ 32 മിസൈലുകളും 8 ലോഞ്ചറുകളും ഒരു മൊബൈൽ കമാൻഡ് പോസ്റ്റും അടങ്ങിയിട്ടുണ്ട്. ഓരോ മിസൈലുകൾക്കും ഏകദേശം 2 ടണ്ണിനടുത്ത് ഭാരമുണ്ടാകും. ഇന്ത്യ ഈ രീതിയിലുള്ള S-400 5 യൂണിറ്റുകൾ വാങ്ങിയിട്ടുള്ളതായി റിപ്പോർട്ടുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമ്പർ 4, TOS-1 ഒരു മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ ഗണത്തിൽ ഉൾപ്പെടുത്തുന്ന സംവിധാനമാണ്. TOS-1 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശത്രുക്കളുടെ ഉറപ്പുള്ള സ്ഥാനങ്ങളെയും കവചിത വാഹനങ്ങളെയും തകർക്കുന്നതിനു വേണ്ടിയാണ്. പ്രത്യേകിച്ച് തുറന്ന ഭൂപ്രദേശങ്ങളിലാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. സോവിയറ്റ് അഫ്ഗാൻ യുദ്ധസമയത്ത് 1988 ഇതിന്റെ ആദ്യ യുദ്ധ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. 15 സെക്കൻഡിൽ 300 റൗണ്ട് എന്ന രീതിയിലാണ് ഇതിന്റെ ഫയറിംഗ്. കൂടാതെ 580 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യ സ്ഥാനങ്ങളിലേക്ക് പ്രഹരിക്കുവാൻ ഈ മിസൈൽ സംവിധാനത്തിന് സാധിക്കുന്നുണ്ട്. ഇതുവന്ന് പതിക്കുന്ന പ്രദേശങ്ങൾ കണ്ണിമ ചിമ്മുന്ന സമയം കൊണ്ട് തകർന്ന തരിപ്പണമാകുന്നു. V-84 MS ഡീസൽ എഞ്ചിനുള്ള TOS-1 ഏകദേശം 6.5 മില്യനാണ് വിപണി മൂല്യം. നമ്പർ 3, ആർച്ചർ ആർട്ടിലറി സിസ്റ്റത്തിന്റെ പ്രവർത്തനം ഏത് രീതിയിലാണെന്ന് ഈ വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. 7.5 സെക്കൻഡിൽ 1 റൗണ്ട് ഫയറിംഗ് നടത്തുന്ന രീതിയിലാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 4 മില്യൺ മൂല്യം വരുന്ന യുദ്ധകോപ്പിന് 10 അടിയാണ് ഉയരം. എന്നാൽ 500 കിലോമീറ്റർ വരെ ദൂരത്തിൽ അപകടം സൃഷ്ടിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. സ്വീഡൻ, നോർവേ എന്നീ രാജ്യങ്ങളിൽ ഇതിന് സാന്നിധ്യം ഏറെയായിട്ടുണ്ട്. 30 ടണ്ണോളം ഭാരം വരുന്ന സംവിധാനം 1995 ഡിസൈൻ ചെയ്യപ്പെടുന്നത്. കൂടാതെ ഇത് ആദ്യമായി നിർമ്മിക്കുന്നത് ബോഫ്രോസ് എന്ന കമ്പനിയായിരുന്നു. ഇതിന്റേതിൽ നിന്നും വ്യത്യസ്തമായ സംവിധാനങ്ങൾക്കായി ഇന്ന് നിരവധിയായി പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. നമ്പർ 2, സബ്മറൈൻ ഒഹിയോ എന്നത് ആണവശക്തിയേറിയ അന്തർവാഹിനിയാണ്. ഈ ഒരു ഗണത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയുടെ 14 ബാലാസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളും അതിന്റെ 4 ക്രൂയിസ് അന്തർവാഹിനികളും ഉൾപ്പെടുന്നുണ്ട്. സമാനമായ രീതിയിൽ നിരവധി പതിപ്പുകളും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഏകദേശ നീളമായി വിലയിരുത്തുന്നത് 500 അടിയാണ്. കൂടാതെ ഇതിന്റെ ഏകദേശ മൂല്യമായി വിലയിരുത്തുന്നത് 2 ബില്യൺ ആണ്. ഒഹിയോ ക്ലാസ് അന്തർവാഹിനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിപുലീകരണ പ്രതിരോധ പെട്രോളിംഗിനും ആക്രമണത്തിനും വേണ്ടിയാണ്. ഓരോ അന്തർവാഹിനിക്കും ബ്ലൂ ക്രൂ എന്നും ഗോൾഡ് ക്രൂ എന്നും വിളിക്കപ്പെടുന്ന 2 സമ്പൂർണ്ണ ക്രൂവിനെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോന്നും സാധാരണയായി 70 മുതൽ 90 ദിവസം വരെ പ്രതിരോധ പെട്രോളിംഗ് നടത്തിവരികയും ചെയ്യുന്നുണ്ട്. നമ്പർ 1, MIRV യുടെ പൂർണ്ണരൂപം മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് റീഎൻട്രി വെഹിക്കിൾ എന്നാണ്. ശക്തമായ രീതിയിലുള്ള മിസൈൽ സംവിധാനമാണിത്. അമേരിക്ക, ഇംഗ്ലണ്ട്, ഇന്ത്യ, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങളാണ് ഈ സംവിധാനത്തെ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ നിരവധിയായ മറ്റ് രാജ്യങ്ങളും ഈ സംവിധാനത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യൻ സായുധ സേനയുടെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനു വേണ്ടി സർഫസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഭൂഖണ്ഡാന്തര ബലാസ്റ്റിക് മിസൈലാണ് അഗ്നി 6. ഇതിന്റെ ആദ്യത്തെ യഥാർത്ഥ ഡിസൈൻ മൈന്യൂട്ട്മാൻ 3 ആയിരുന്നു. ഇത് 1968 വിജയകരമായി പരീക്ഷിക്കുകയും 1970 യഥാർത്ഥ ഉപയോഗത്തിൽ വരികയും ചെയ്തു. പിന്നീട് ഒട്ടനവധിയായ MIRV കൾ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തും.